പഠിക്കാൻ നാം എത്ര വിമുഖത കാട്ടിയാലും ജനിതക നിയമങ്ങൾ പാലിക്കപ്പെടുക തന്നെ ചെയ്യും പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് ചരിത്രകാരിയായ ആലിസൺ പ്ലൗഡൻ ആണ് ചില ജനിതക രോഗങ്ങളെ നമുക്ക് തടയാനാവില്ല എന്നാൽ ശ്രദ്ധയോടെയുള്ള ജീവിതം കൊണ്ട് നല്ലൊരു പരിധിവരെ സാധാരണ ജീവിതത്തിലെത്താനാവുമെന്ന ഓർമ്മപ്പെടുത്തലോടെ എല്ലാ പ്രേക്ഷകർക്കും ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം ഹീമോഫീലിയ രോഗികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ലൈവ് ഡോക്ടേഴ്സ് ചർച്ച ചെയ്യുന്നത് ഇതിനായി നമ്മുടെ ആലുവ ജില്ലാ ആശുപത്രിയിലെ ഹീമോഫീലിയ ട്രീറ്റ്മെന്റ് സെന്ററിലെ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ വിജയകുമാർ എന്നാണ് ഡോക്ടർ ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം അതിനൊക്കെ ഉപരിയായിട്ട് നമ്മൾ ഓരോ സ്പെഷ്യലിസ്റ്റുകളും ഇവിടെ വരും അപ്പോൾ ആ രോഗത്തിൽ വളരെയധികം പ്രാവീണ്യം നേടിയവരാണ് പക്ഷേ ഡോക്ടറിനോടുള്ള ഒരു പ്രത്യേക ആദരവെന്ന് പറഞ്ഞാൽ ഡോക്ടറിൻ്റെ ആ ജീവിതം തന്നെ ഈ ഒരു രോഗികൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ് അപ്പോൾ അതിനൊരു പ്രത്യേക നന്ദിയുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിനിയിപ്പോൾ ഈ രോഗത്തിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഔദ്യോഗികമായ കണക്കുകളൊക്കെ പറയുന്നത് ഇന്ത്യയിൽ പതിനെണ്ണായിരം ഹീമോഫീലിയ രോഗികൾ കേരളത്തിലായിരത്തി ഇരുന്നൂറിന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ യാഥാർത്ഥ്യം ഇതിനൊക്കെ അപ്പുറമായിരിക്കും പലപ്പോഴും ആൾക്കാർ ചിന്തിക്കും ഇത്രയും നമ്പർ കുറവുള്ള ഒരു രോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഇത്രയും ബുദ്ധിമുട്ട് കാണുക ഇത്രയും സമയം ചെലവഴിക്കുന്നത് എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇപ്പോൾ ഈ ഫാക്ടർ എന്ന് പറയുന്ന മരുന്നുകളുടെ ഒരു ലഭ്യതക്കുറവ് രോഗികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഹീമോഫീലിയയെക്കുറിച്ചുള്ള ഒരു അവബോധം ആവശ്യമല്ലേ ആദ്യമായി ഈ സ്റ്റാറ്റിസ്റ്റിക്സ് അത് തന്നെ തെറ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഡയഗ്നോസ്ഡ് ആയിട്ട് ഇപ്പോൾ ഇരുപത്തി ഒരായിരം കേസ് ഉള്ളൂ പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ലക്ഷത്തിൽ കൂടുതലാണ് ഒരു ഇത് വ്യത്യാ വർഗവ്യത്യാസമില്ലാതെ പതിനായിരത്തിൽ ഒരു പുരുഷ ജന്മത്തിന് ഇത് വരുന്നെന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു ലക്ഷത്തിലധികം ഹിമോഫിലിയ രോഗികൾ വേണം കേരളത്തിലാണെങ്കിൽ ഒരു ഉദ്ദേശം മൂവായിരത്തി അറുന്നൂറ് രോഗികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മളിതുവരെ കണ്ടെത്തിയിട്ടുള്ള ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് പേരേ ഉള്ളൂ അത് നമ്മളുടെ ടെസ്റ്റിംഗ് ഫെസിലിറ്റിയുടെ കുറവുകൊണ്ടാണ് നോട്ട് ദാറ്റ് അപ്പം പേഷ്യൻസ് കുറവായിട്ട് അല്ല പിന്നെ ഹിമോഫിലിയ രോഗത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ രോഗത്തിൻ്റെ കാരണം എന്താണെന്നറിയാം ചികിത്സ എന്താണെന്നറിയാം ഇതെല്ലാം അറിയാമായിരുന്നിട്ടും ഒരു ആറു വർഷം മുമ്പ് വരെ എഴുപത് ശതമാനം രോഗികളും പതിനേഴ് വയസ്സാകുമ്പം അംഗവൈകല്യമുള്ളവരായിട്ട് മാറുകയായിരുന്നു അത് അതൊരു വളരെ എന്താ സമൂഹത്തിന് സമൂഹ മനസാക്ഷിയെ ശരിക്കും ഞെട്ടിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ആ ചികിത്സ കൊടുത്തിരുന്നെങ്കിൽ ഈ കയ്യും കാലും നിർത്താൻ വയ്യാത്ത കുട്ടികളെ കണ്ടുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു രോഗത്തിൻ്റെ ഒരു ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്ന വിക്ടോറിയയിൽ ആ കാലത്താണ് ഇത് അറിയപ്പെട്ടിരുന്നത് അതിനു മുമ്പുള്ള ജൂതന്മാരുടെ രേഖകളിലൊക്കെ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഈ രാജ്ഞിയുടെ മക്കൾ അത് രസകരമായ ഒരു കാര്യമായതുകൊണ്ട് തന്നെ പറയുന്നതാണ് പല രാജ്യങ്ങളിലേക്കും വിവാഹം കഴിക്കപ്പെടുന്നു അവിടെ നിന്നും പല രാജകുമാരന്മാർക്കും ഇതുണ്ടാവുന്നു അപ്പോൾ ഈ ഒരു രോഗം ഹിമോഫീലിയ എന്ന് പറയുന്ന ഈ ഒരു ജനിതക തകരാറ് മാതാപിതാക്കളിൽ നിന്ന് രണ്ട് രീതിയിൽ കുട്ടികളിലേക്ക് വരുന്ന ഈ ഒരു തകരാറ് ഹിമോഫീലിയ എന്താണ് എന്ന് ഒന്ന് പറഞ്ഞായിരുന്നു ഹിമോഫീലിയ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു ജനിതക രോഗമാണ് നമ്മളുടെ എക്സ് ക്രോമസോമിലുള്ള ഒരു വൈകല്യം കൊണ്ടുണ്ടാകുന്ന ജന്മനുള്ള ഒരു വൈകല്യം കൊണ്ടുണ്ടാകുന്ന രോഗമാണ് അത് അതിൻ്റെ ഫലമായിട്ട് രക്തം കട്ട പിടിക്കുന്നതിനാവശ്യമായ പതിമൂന്ന് പ്രോട്ടീനുകളിൽ ഫാക്ടർ എയ്റ്റും ഫാക്ടർ നയനും ഇത് രണ്ടും ഇല്ലാത്തതാണ് എന്ന് പറയുന്നത് ഫാക്ടർ എയ്റ്റ് ഇല്ലാത്തവരെ ഹീമോഫിലിയ എ എന്നും ഫാക്ടർ എയ്റ്റ് ഫാക്ടർ നയൻ ഇല്ലാത്തവരെ ഹീമോഫിലിയ ബി എന്നും പറയുന്നു വിക്ടോറിയ രാജ്ഞിയുടെ കാര്യം പറഞ്ഞാൽ ആക്ച്വലി അവർക്കൊരു ഫാമിലി ഹിസ്റ്ററി ഇല്ലായിരുന്നു ഒരു മ്യൂട്ടേഷനാണ് നമ്മളുടെ ഈ ജനിതകമാണെന്ന് പറഞ്ഞെങ്കിലും മൂന്നിലൊന്ന് ആൾക്കാർ മ്യൂട്ടേഷൻ വഴി വരുന്നതാണ് ഇപ്പോൾ വിക്ടോറിയ രാജ്യൻ്റെ കാര്യത്തിൽ ഒരു ഫാമിലി ഹിസ്റ്ററി ഇല്ല എങ്കിലും അവരിൽ നിന്ന് സ്പെയിനിലോട്ടും റഷ്യയിലോട്ടും മറ്റ് രാജ്യങ്ങളിലോട്ടും വ്യാപിച്ചത് വിവാഹം വഴിയാണ് ആക്ച്വലി റഷ്യൻ റവല്യൂഷൻ്റെ കാരണം തന്നെ അതാണ് കൺട്രോൾ എടുക്കാൻ കാരണം അന്നത്തെ സാറ് വിക്ടോറിയ രാജ്യൻ്റെ മാക്കൻ ചില രോഗിയായിരുന്നുകൊണ്ടാണ് അപ്പോ നമ്മൾ അതായത് ചരിത്രത്തിൽ അങ്ങനെ കുറേ കൗതുകകരമായ കാര്യങ്ങളുള്ള ഒരു രോഗമാണ് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഇപ്പൊ ഈ ഹിമോഫീലിയ എന്ന് പറയുന്ന രോഗത്തിന്റെ ലക്ഷണം പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് രക്തം കട്ടപിടിക്കാത്തതാണ് പിടിക്കാത്തതാണ് പക്ഷെ പലപ്പോഴും വിചാരിക്കുമ്പോൾ അത് തൊലിപ്പുറത്ത് മാത്രമുള്ള ഒരു രക്തസ്രാവമാണ് പക്ഷേ തൊലിപ്പുറത്തിൽ ഉപരിയായിട്ട് ഈ രക്തസ്രാവം എന്ന് പറയുന്നത് സന്ധികളിലും ആന്തരിക അവയവങ്ങളിലും ആകാം അല്ലേ ആകാം രക്തസ്രാവം നമ്മൾ പുറമേ കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ പ്രാധാന്യമുള്ളത് ആന്തരിക രക്തസ്രാവമാണ് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് രക്തസ്രാവം ഈ ഹീമോഫിലിയയുടെ ആ ഗ്രേഡിങ് വച്ചിട്ടാണ് രക്തസ്രാവത്തിൻ്റെ കാഠിന്യം വരുന്നത് നമ്മൾ സാധാരണ നമുക്ക് രണ്ടു പേർക്കാണെങ്കിൽ അമ്പത് മുതൽ നൂറ്റമ്പത് ശതമാനം വരെ ഈ പ്രോട്ടീൻസ് ഉണ്ടാവും ഈ ഇത് ഹിമോഫിലിയ തന്നെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് വളരെ മൈൽഡായിട്ടുള്ള അത് അഞ്ച് തൊട്ട് നാല്പത് ശതമാനം വരെയും മോഡറേറ്റ് ആയിട്ടുള്ളവർക്ക് ഒന്നുമുതൽ അഞ്ച് ശതമാനം വരെയും ഏറ്റവും ആയിട്ടുള്ളവർക്ക് ഒരു ശതമാനത്തിൽ താഴെയും ഈ ഒരു ശതമാനത്തിൽ താഴെയുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ സ്ഥിരമായിട്ട് യാതൊരു കാരണവും ഇല്ലാണ്ട് ഒരു ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ മുതൽ അഞ്ച് ഉള്ളവർക്ക് മൈനർ ട്രോമ കൊണ്ട് വരാം അതിന് മേലിലുള്ളവർക്ക് അഞ്ച് മുതൽ ഇരുപത് ശതമാനം നാൽപ്പത് ശതമാനം വരെയുള്ളവർക്ക് യാതൊരു സിംറ്റംസും കണ്ടെന്ന് വരില്ല ഏതെങ്കിലും മേജർ സർജറിയോ അല്ലെങ്കിൽ ഒരു റോഡ് ട്രാഫിക് ഒക്കെ വരുമ്പോഴേ അവരെ കണ്ടുപിടിക്കാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ മൈൽഡ് ഉണ്ട് മോഡറേറ്റ് ഉണ്ട് ഉണ്ട് മൂന്ന് വിഭാഗമുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഈ മൈൽഡ് അഞ്ച് മുതൽ നാല്പത് ശതമാനം വരെ ഫാക്ടറി എയ്റ്റും നയനും ഉള്ളവർക്ക് പലപ്പോഴും ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഒന്ന് മറിഞ്ഞു വീഴുക ഒന്ന് മുറിയുക എന്നൊക്കെ പറയുമ്പോഴാണ് ഒരു രക്തപരിശോധനയ്ക്ക് ചെല്ലുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു സർജറിക്ക് മുമ്പുള്ള രക്തപരിശോധന ഇതറിയുന്നത് അപ്പോൾ അത്തരക്കാർക്ക് അത് നേരത്തെ അറിയാനുള്ള വഴിയുണ്ട് ഈ മൈൽഡ് വിഭാഗത്തിൽ അല്ല മൈൽഡ് വിഭാഗത്തിൻ്റെ നമ്മൾ ഫാമിലി ഹിസ്റ്ററി നമ്മൾ കണ്ടുപിടിക്കും ഫാമിലി ഹിസ്റ്ററി വരുമ്പോഴത്തേക്കും ഫാമിലി ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് ഫാമിലിയിൽ ആരെങ്കിലും ഈ ബ്ലീഡിങ് ടെൻഡൻസി ഉണ്ടോ എന്നുള്ളെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവരെയും കൂടെ സ്ക്രീൻ ചെയ്യണം സ്ക്രീൻ ചെയ്യുമ്പോഴത്തേക്കും അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഒരു സിംറ്റമാറ്റിക് ആകാൻ കാത്തു നിൽക്കാതെ എൻ്റെ ഫാമിലിയിൽ ഇപ്പോൾ എനിക്കുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ സഹോദരൻ്റെ എൻ്റെ സഹോദരിയെ കാരിയറാണോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് പക്ഷെ നമുക്ക് ഇന്ത്യയിലും കേരളത്തിലും ഇത് പരിശോധിക്കാനുള്ള സൗകര്യങ്ങൾ വളരെ ലിമിറ്റഡ് ആണ് അതാണ് പ്രശ്നം അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞതുപോലെ ക്യൂൻ വിക്ടോറിയയുടെ കേസിൽ അവരായിരുന്നു ആദ്യ ആ ഒരു കുടുംബത്തിൽ എന്ന് പറഞ്ഞതുപോലെ തന്നെ ചില കുടുംബങ്ങളിലൊക്കെ ഈ ജനിക്കുന്ന ഈ കുഞ്ഞായിരിക്കും ഒരു ഫസ്റ്റ് കാരിയർ അല്ലെ ഫസ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ആ കുഞ്ഞിലൂടെ ആയിരിക്കും അപ്പോ അങ്ങനെ വരുമ്പോ മാതാപിതാക്കൾ അമ്മയുടെ കുടുംബത്തിലോ ഒക്കെ ഒരു പരിശോധന ജനിതക പരിശോധന നടത്തിയാലും നമ്മൾ അറിഞ്ഞൊന്നും വരില്ല അപ്പൊ ഇത്തരത്തിൽ ഫ്രഷ് മ്യൂട്ടേഷൻ വരുന്ന ഒരു കേസിൽ ആ കുടുംബത്തിൽ അടുത്ത തലമുറയിലേക്ക് അത് പോകാതിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ അത് അതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അത് ഒരാൾ കാരിയർ ആണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പിന്നെ അവർ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ വയറ്റിലുള്ള കുട്ടിക്ക് ഇത് വരാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട് പക്ഷേ നമ്മൾ കേരള നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിനെയാണ് അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റായത് കാരണം ഈ രണ്ട് ടെസ്റ്റുകൾക്ക് നമ്മൾ വാല്യൂ തന്നെയാണ് അപ്പൊ ഒരു മാതാപിതാക്കൾക്ക് ഒരു കുഞ്ഞ് ഹീമോഫിലിയ ഉള്ള ഒരു കുഞ്ഞ് ജനിച്ചു ഈ കുഞ്ഞിനെ ഇത് എന്ന് മനസ്സിലാക്കി അതിനുശേഷം തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ ഒരു ടെൻഷൻ ആയിരിക്കും ഒരു ആശങ്കയായിരിക്കും ഇനി അടുത്ത ഒരു കുഞ്ഞു വരുമ്പോഴും ഇത് എന്ന് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അറിയാനുള്ള സൗകര്യങ്ങളുണ്ട് അടുത്ത ഒരു കുഞ്ഞിനെ ഇത് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം വരാതിരിക്കാനല്ല നമ്മളിപ്പോൾ വരാതിരിക്കാനായിട്ട് ഒന്ന് പ്രത്യേകിച്ചും ഗർഭിണിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി അഫക്റ്റഡ് വിത്ത് ഹീമോഫീലിയ ആണോ അല്ലയോ എന്ന് പരിശോധിച്ച് കൊറിയോണി അത് പതിനാല് ആഴ്ച ആകുമ്പോൾ കൊറിയോണിക് വില്ലസ് ബയോപ്സിയും പതിനേഴാഴ്ച കഴിയുമ്പോൾ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ടെസ്റ്റിങ്ങും വഴി അവർ പറഞ്ഞു തരും അപ്പോൾ അവർ കുട്ടി ആണോ പെണ്ണോ എന്ന് പറയില്ല ദ ബേബി ഈസ് അഫക്റ്റഡ് ഹീമോഫീലിയ എന്നുള്ള റിപ്പോർട്ട് കാരണം ആ ജെൻഡർ പറയാൻ പാടില്ല നമ്മുടെ അൾട്രാസൗണ്ടിൽ അങ്ങനെയാണ് നമ്മൾ പറയുന്നത് അപ്പം പിന്നെ ഇറ്റ്സ് ഓപ്ഷൻ ഈസ് പേരൻ്റ്സിൻ്റെ അടുത്താണ് വെതർ ടു കണ്ടിന്യൂ ദ പ്രഗ്നൻസി ടു ഡെലിവർ ദി ബേബി പക്ഷെ പേഴ്സണലി ഞാൻ അബോർട്ട് ചെയ്യുന്നതിനോട് എതിരാണ് ബിക്കോസ് നമുക്ക് ശാസ്ത്രം ഏറെ പുരോഗമിച്ചിട്ടുണ്ട് അതിനുള്ള ചികിത്സയുണ്ട് അബോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ ഞാൻ ഞാനൊരു കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഡയബറ്റിക് ആണ് രണ്ട് നേരം ഇൻസുലിൻ എടുത്ത് സുഖമായിട്ട് എൻ്റെ പ്രായത്തിലുള്ള മറ്റുള്ളവർ ചെയ്യുന്ന എല്ലാ ജോലികളും ഞാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹീമോഫീലിയ പേഷ്യൻസിന് അവരുടെ മിസ്സിങ് ഫാക്ടർ കൊടുത്തു കഴിഞ്ഞാൽ ദൈവമില്ല അവർ നോർമൽ ലൈഫ് നോർമൽ ക്വാളിറ്റി ഓഫ് ലൈഫ് നോർമൽ ആക്ടിവിറ്റി ഇപ്പൊ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു അബോർഷന്റെ കാര്യം നമ്മളെപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ചർച്ച ചെയ്യുന്നതാണ് ഈ ജെൻഡർ അറിഞ്ഞ ശേഷം അബോർഷൻ നടത്തുന്നത് പലപ്പോഴും അത് സംഭവിക്കുന്നത് പെൺകുഞ്ഞുങ്ങളുടെ കേസിലാണ് പക്ഷേ ഹിമോഫിലിയ രോഗികളുടെ കേസിൽ ആൺകുഞ്ഞുങ്ങളെയാണ് കൂടുതലും ഈ അബോർഷൻ ഉണ്ടാകുന്നത് പക്ഷേ അത്തരത്തിൽ അബോർട്ട് ചെയ്യാതെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ട് കൃത്യമായും ഡോക്ടർ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾക്ക് പരിചരണവും ശ്രദ്ധയും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ ആൺകുഞ്ഞുങ്ങൾ ആണ് അബോട്ട് ചെയ്യപ്പെടുന്നത് അതിനൊരു കാരണമുണ്ട് കാരണം ഈ എക്സ് ലിങ്ക്ഡ് ക്രോമസോം എങ്ങനെയാണ് അച്ഛനിൽ നിന്ന് അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് കൊണ്ടുവരുന്നത് അപ്പോൾ അതൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും അല്ല ഇത് സാധാരണ പുരുഷന്മാരിൽ ഒരു എക്സ് ക്രോമസും ഒരു വൈക്രോമസും സ്ത്രീകളിലെ ഒരു എക്സ് എക്സ്ക്രോമസോം രണ്ട് എക്സ് ഉണ്ട് സ്ത്രീകളിലെ അഫക്റ്റഡ് എക്സ്ക്രോമസോമിനെ അൺഅഫക്റ്റഡ് എക്സ് എക്സ്ക്രോമസോം മാസ്ക് ചെയ്യാണ് അപ്പോൾ യാതൊരു സിംറ്റംസും കാണത്തില്ല മെയിൽസിലത് മാസ്ക് ചെയ്യാനായിട്ട് എക്സ്ക്രോമസോം ഇല്ല സോറി വൈ സെക്കൻഡ് എക്സ് ക്രോമസോം ഇല്ല അതുകൊണ്ട് തന്നെയാണ് മെയിൽസ് ആയിട്ട് വരുന്നത് ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഭാവിയിൽ മേ ബി ഇന്ത്യയിൽ തന്നെ ജീൻ തെറാപ്പി വന്നു കഴിഞ്ഞു ജീൻ തെറാപ്പി വന്നു കഴിഞ്ഞാൽ ആ ഡിഫക്റ്റീവ് ജീൻ ഇൻ എക്സ് ക്രോമസോം മാറ്റി അഡിനോ വൈറസ് കാരിയർ ആയിട്ട് ഒരു ഹെൽത്തി ജീൻ അവിടെ സ്ഥാപിക്കാനുള്ള സൗകര്യം നമുക്കിപ്പം സി എം സി വെല്ലൂർ വരെ വന്നു കഴിഞ്ഞു പക്ഷേ ആ വെല്ലൂർ അത് ലോഞ്ച് ചെയ്തിട്ടില്ല പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പ്രൊഹിബിറ്റീവ്ലി കോസ്റ്റ്ലി അതേ ഉള്ളൂ അത് ബാക്കിയെല്ലാത്തിലും ഹിമോഫീലിയയുടെ ചികിത്സയിൽ ഭയങ്കര വിപ്ലവകരമായ മാറ്റം വന്നിട്ടുണ്ട് ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് ഇൻട്രാവനസ് എടുക്കേണ്ടത് നമുക്ക് മന്ത്ലി വൺ സബ് ക്യുട്ടേനിയസ് എടുക്കേണ്ട മരുന്ന് വരെ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒരു വലിയ അതുപോലെ ഒരു ഹിമോഫീലിയ ജനിതക തകരാറുള്ള ഒരു അച്ഛൻ ഉണ്ടാകുന്ന പെൺമക്കൾ അവർക്ക് ഹിമോഫീലിയ ഉണ്ടാവില്ലെങ്കിൽ തന്നെ അവര് വാഹകരായിരിക്കും അപ്പൊ അത്തരത്തിൽ ഹീമോഫീലിയ വാഹകരായ പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ ഹിമോഫീലിയ വാതക വഹിക്കുന്ന പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ സിംറ്റമാറ്റിക് ആകാം സിംറ്റമാറ്റിക് ഈ പല കാരിയേഴ്സും ബോർഡർ ലൈൻ ആയിരിക്കും തേർട്ടി പെർസെൻ്റ് ഫോർട്ടി പെർസെൻ്റ് അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഡെലിവറി ഉണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ കോംപ്ലിക്കേഷൻസ് വരുമ്പോഴത്തേക്കും അവർക്കും ചികിത്സ ആവശ്യമായിട്ട് വരും അപ്പോൾ ഈ ക്യാരിയേഴ്സിൻ്റെയും ഫാക്ടർ ലെവല് ഒരു കാരിയർ ടെസ്റ്റിങ്ങിനുള്ള സൗകര്യം ഇല്ലാത്തടത്താണെങ്കിലും നമ്മൾ ഫാക്ടർ ലെവൽ കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു എംപിരിക്കലായിട്ട് പറയാൻ പറ്റും ദറ്റ് ദീസ് ലേഡി ബി എ കാരിയർ അപ്പോൾ അവർ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഒരു മേജർ ഓപ്പറേഷനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവർ കെയർഫുള്ളായിരിക്കണം അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞു ഈ ഫാക്ടർ എട്ട് ഫാക്ടർ ഒമ്പത് അതുപോലെ തന്നെ വളരെ അപൂർവമായിട്ട് ഹിമോഫിലിയ സി എന്ന് പറയുന്ന ഫാക്ടർ തേർട്ടീന്റെ അഭാവത്തിൽ അങ്ങനെയും കൂടെ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു വിഭാഗം കൂടെ ഉണ്ട് അതുണ്ട് ക്ലിനിക്കൽ കാരണം നമ്മൾ അതുപോലെ തന്നെ ഈ ഫാക്ടറിൻ്റെ അഭാവം അപ്പം ഡോക്ടർ പറഞ്ഞപോലെ പലരിലും പല വിഭാഗമായിരിക്കുമല്ലോ ഒരാൾക്കുണ്ടാകുന്ന തരത്തിലായിരിക്കില്ല അപ്പൊ ഈ ഫാക്ടറിന്റെ എത്രമാത്രമാണ് ഉള്ളത് അതിന്റെ ഒരു ഗൗരവം അല്ലെങ്കിൽ അതിന്റെ ചികിത്സ ഇതൊക്കെ ഇതിനെ ബാധിച്ചിരിക്കുമ്പോൾ അല്ല ഫാക്ടർ തന്നെ ഇപ്പോൾ സിവിയർ ഹീമോഫീലിയാക്കാണേലും എല്ലാവരും സിംറ്റമാറ്റിക് ആകണം നിർബന്ധമൊന്നുമില്ല മീൻസ് ലെസ് ദാൻ വൺ പെർസെൻ്റ് ഉള്ള പലർക്കും ഒരു ബ്ലീഡിങ് വരണം മീൻസ് എല്ലാവരും ഒരേ തട്ടിൽ അതേസമയം മയ ഒരു മോഡറേറ്റ് ഹീമോഫീലിയാക്സ് നല്ലോണം ബ്ലീഡ് ചെയ്യുന്നവരുണ്ട് അതിന് ജിനോടൈപ്പും ഫിനോടൈപ്പും എന്ന് പറയും അപ്പോൾ നമ്മൾ ഫിനോടൈപ്പ് എപ്പോഴും മീൻസ് സിംറ്റംസ് എപ്പോഴും മറ്റേതായിട്ട് കറസ്പോണ്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല ഇവരെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആയിട്ടുള്ള അവർക്ക് ആ ഫാക്ടർ റീപ്ലേസ്മെൻറ് കൊടുക്കുക എന്നുള്ളത് ജസ്റ്റ് ടു അറസ്റ്റ് ദ ബ്ലീഡിങ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡോക്ടർ ഈ ഫാക് മനുഷ്യരക്തത്തിൽ നിന്നെടുത്ത ഫാക്ടർ ആയിരുന്നു പലപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ പല കേസിലും തെറ്റിദ്ധാരണ വരത്തുന്ന പല കാര്യങ്ങളുമുണ്ട് ചില കേസുകളിലൊക്കെ രക്തജന്യ രോഗങ്ങൾ ഉണ്ടാകും എച്ച് ഐ വി പോലെയൊക്കെ എൺപതുകളിൽ വന്നപ്പോൾ ഒരുപാട് പേർക്കങ്ങനെ വന്നു പരലും മരണപ്പെട്ടു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇ ഇപ്പോൾ നിലവിലെ ചികിത്സാരീതി വെച്ചിട്ട് ഇതുപോലെ ഹിമോഫീലിയ രോഗികൾ ഈ ഫാക്ടർ സ്വീകരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും രക്തജന്യ രോഗങ്ങൾ പ്രത്യേകിച്ച് ഈ ഹെപ്പറ്റൈറ്റിസ് എ ബി പോലെയുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടോ അല്ല രക്തജന്യ രോഗങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് ഇത് മൂന്നെണ്ണം ആണ് രക്തജന്യ രോഗങ്ങൾ ഉണ്ടായിരുന്ന സന്ദർഭങ്ങളിൽ അന്ന് ഫാക്ടർ ഉണ്ടാക്കുന്ന ഫെസിലിറ്റിയിൽ ഇത് ഇനാക്ടിവേറ്റ് ചെയ്യാനുള്ള മെ മെത്തേഡ്സ് ഒന്നും കറക്റ്റല്ലായിരുന്നു ഇപ്പം പ്ലാസ്മയിൽ നിന്നുണ്ടാക്കുന്നതും ഈക്വലി ഗുഡാണ് അത് കൂടാണ്ട് റീകോംബിനൻ ഫാക്ടർ കോൺസെൻട്രേറ്റ്സ് ഇപ്പോൾ ഫ്രീലി അവൈലബിൾ ആണ് അതിൻ്റെ ഒരു പ്രാധാന്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്മയിൽ ഡിപ്പെൻഡ് ചെയ്യാത്ത കാരണം റോ മെറ്റീരിയൽസിൻ്റെ അത്യാവശ്യം ഇല്ലാത്തത് നമുക്ക് എത്ര എമൗണ്ട് വേണേലും ഉണ്ടാക്കാം ആദ്യം വന്നപ്പോൾ റീകോമിനൻ ഫാക്ടർ കോൺസെൻട്രേറ്റ്സ് കോസ്റ്റ്ലിയർ ആയിരുന്നു മീ ലൈക്ക് ഫോർ എക്സാമ്പിൾ വൺ യൂണിറ്റിന് പതിനേഴ് പതിനെട്ട് രൂപ വില ഉണ്ടായിരുന്നു ഇപ്പോൾ ഇറ്റ് ഈസ് കം ഡൗൺ ടു ടെൻ ടെൻ റുപ്പീസ് അപ്പോൾ അത് ഇനി കുറെ കൂടെ ഡിമാൻഡ് വരുമ്പോഴത്തേക്കും വില നല്ലവണ്ണം കുറയും അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു ഈ ഡോക്ടർ പറഞ്ഞു നിൽക്കാത്ത രക്തസ്രാവം അത് കൂടുതലും സന്ധികളിലാണ് സന്ധികളിൽ നീരും വീക്കവും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും ഈ അറിയാം രക്തസ്രാവം സന്ധികളിൽ സന്ധികളിലുണ്ടാകുമ്പോൾ അപ്പോൾ ചില ചെറിയ പ്രാഥമികമായ കാര്യങ്ങൾ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഐസ് വെക്കുന്നതും ഒക്കെ അപ്പൊ പലരും അങ്ങനെ വരുന്ന സമയത്ത് ഈ ഐസൊക്കെ വെക്കുമ്പോൾ ഒരു ചെറിയ ആശ്വാസം കിട്ടുമ്പോൾ ചിലരെങ്കിലും ഫാക്ടർ എടുക്കാൻ മടിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് പക്ഷെ അവിടെ ശരിയായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ് അല്ലേ അതെ ഇനിയിപ്പോ അതിലോട്ട് തന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ടി വരും ആറ് വർഷം മുമ്പ് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് ആക്ച്വലി സാധാരണ ഒരു അവർക്കൊരു ടിംഗ്ലിങ് സെൻസേഷൻ വരും ടിംഗ്ലിങ് സെൻസേഷൻ വരുമ്പോൾ തന്നെ മിക്കവാറും മൈഗ്രൈനിലെ ഓറ എന്ന് പറഞ്ഞ പോലെ അപ്പം തന്നെ ഓറ വരുമ്പോൾ തന്നെ അവർ ഫാക്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും ബ്ലീഡ് ചെയ്യത്തില്ല ആക്ച്വലി ബ്ലീഡിങ്ങിൻ്റെ വിത്തിൻ ടു അവേഴ്സ് എടുത്തെങ്കിലേ ഉള്ളൂ ബ്ലഡ് എടുത്തെങ്കിൽ മാത്രമേ മറ്റേ ഫാക്ടർ കോൺസെൻട്രേറ്റ് എടുത്തെങ്കിലാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്റ്റിമൽ റിസൾട്ട്സ് കിട്ടുന്നത് ഇപ്പോൾ ഓറ വരുമ്പോഴേ തന്നെ ചെയ്യണം പക്ഷേ ഇതിപ്പോൾ ഒന്നും അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് മെത്തേഡ് നമ്മളൊരു നിമോണിക് പോലെ പറയും റൈസ്ന്ന് റെസ്റ്റ് ഐസ് കംപ്രഷൻ എലിവേഷൻ അങ്ങനെ വെക്കും അപ്പോൾ ഐസ് കട്ട പൊടിച്ച് നല്ല ടവലിൽ വെച്ചിട്ട് അത് ഒപ്പുക ഫൈവ് മിനിറ്റ്സ് പിന്നെ ടെൻ മിനിറ്റ്സ് മാറ്റി വയ്ക്കുക ഫൈവ് മിനിറ്റ്സ് പിന്നെ ടെൻസ് ഐസ് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത ഐസ് ബേൺസ് വരും അത് റെസ്റ്റ് ഒരു വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു കമ്പോ അല്ലെങ്കിൽ രണ്ട് കാലും കൂടെ കൂട്ടിക്കെട്ടുകയോ അല്ലെങ്കിൽ ഒരു സ്പ്ലിൻ്റ് കൊടുക്കുകയോ ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി കാലിച്ചിരി പൊക്കി വയ്ക്കുക ഇലസ്റ്റോക്രി ബ്രാൻഡേജ് യൂസ്ഫുൾ ആണ് ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എയ്ഡായിട്ട് പറഞ്ഞിരുന്നത് പക്ഷേ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ് ഈസ് ക്ലോട്ടിങ് ഫാക്ടർ കോൺസെൻട്രേറ്റ അതിൻ്റെ ഡോസ് വ്യത്യാസം വരും എവിടെ ബ്ലീഡ് ചെയ്യുന്നു എത്ര ബ്ലീഡ് ചെയ്യുന്നു അനുസരിച്ച് ഡോസിന് വ്യത്യാസം വരും അപ്പോൾ ഈ ഹിമോഫീലിയ എന്ന് പറയുന്നത് റോയൽ ഡിസീസ് എന്നാണ് പറയുന്നത് പക്ഷേ റോയൽ ഡിസീസ് എന്നാണ് പേരെങ്കിലും ആ രോഗികൾ അനുഭവിക്കുന്ന വേദനയും കഷ്ടപ്പാടും ഒക്കെ വളരെ പ്രയാസമുള്ളതാണ് അപ്പോൾ ഡോക്ടർ പോലെ ഇപ്പോൾ നിലവിലെ സാഹചര്യം നമ്മൾ ഈ ഒരു ടോപ്പിക്ക് എടുക്കാൻ തന്നെ കാരണം ഫാക്ടറിൻ്റെ ഒരു അവൈലബിലിറ്റി ഇല്ലാത്തതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പേഷ്യൻസിനെ ഇത്തരത്തിലുള്ള പ്രാഥമിക കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു ചികിത്സാരീതി ആയിരിക്കുമല്ലോ നല്ലത് അല്ല അങ്ങനെ പറയാൻ പറ്റില്ല നമ്മളെ ഒരു സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കണ്ടേ സത്യം പറഞ്ഞാൽ അതിന് വ്യക്തമായ ഒരു ചികിത്സ ഐസ് വെക്കലോ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് അല്ല ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് കൊണ്ട് ആ ബ്ലീഡിങ് ശകലം കുറയ്ക്കാവുന്നതല്ലാണ്ട് യു കൻ നെവർ അറസ്റ്റ് ഇറ്റ് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സിലോട്ട് പോകുന്നത് നമ്മൾ മിഡിൽ മിഡിലേജസിലോട്ട് പോകുന്ന ഒരു സ്ഥിതിയായി നമുക്ക് കറക്റ്റായിട്ടൊരു ചികിത്സ അറിയാം അത് കൊടുക്കാൻ നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എല്ലാ രാജ്യത്തിൻ്റെയും ബാധ്യതയാണ് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഞാൻ ക്രയോപ്രസിഫിറ്റേറ്റ് വെച്ച് ചികിത്സ തൊണ്ണൂറ്റിനാലില് തുടങ്ങിയതാണ് തൊണ്ണൂറ്റിനാലിൽ ബ്ലഡ് ബാങ്കില് ക്രയോപ്രസിഫിറ്റേറ്റ് ഉണ്ടാക്കാനുള്ള ലൈസൻസിന് പുറകെ പോയത് തന്നെ ഓണ്ലി ഫോർ ഹിമോഫിലിയ പേഷ്യൻസ് അത് കഴിഞ്ഞ് ഇങ്ങനെ പ്രപ്പോസൽ വന്നു രണ്ടായിരത്തി പത്തിൽ പ്രപ്പോസൽ എടുത്തു അത് വേസ്റ്റ് ബിന്നിൽ കിടന്നു ബൈ ഗോഡ്സ് ഗ്രേസ് രണ്ടായിരത്തി പതിനാലിൽ ഹൈമോഫിലിയ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ വന്നു ആറ് വർഷമായിട്ട് നല്ല നിലയിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന ചികിത്സ കൊണ്ട് ഇവർക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഗോയിങ് ബാക്ക് ഒരു വളരെ സങ്കടമുള്ള കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ കുറച്ച് രോഗങ്ങൾ വരുമ്പോൾ നമുക്കൊരു സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ട് പ്രത്യേകിച്ച് ഈ അപസ്മാരമാണെങ്കിലും മാനസിക രോഗങ്ങളാണെങ്കിലും അങ്ങനെയൊക്കെ അപ്പോൾ അതേപോലെ തന്നെ ഈ ഹിമോഫീലിയ രോഗമുള്ളവരെയും പലപ്പോഴും സമൂഹത്തിൽ നിന്നൊരു നോർമൽ ലൈഫ് നയിക്കുന്നതിൽ നിന്നും അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും തന്നെ പലപ്പോഴും അവരെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങോട്ട് പോയാൽ വീഴും ഇങ്ങോട്ട് പോയാൽ വീഴും അത് ശ്രദ്ധിക്കണം ഇത് ശ്രദ്ധിക്കണം ഒരു പരിധിവരെ ഈ ഒരു കെയർ നല്ലതാണ് അപ്പോൾ ശരിയായ ഒരു ജീവിതം ഒരു നോർമൽ സാധാരണ ജീവിതം നയിക്കാനൊരു ഹിമോഫീലിയ രോഗിക്ക് സാധിക്കും ജീവിതം നയിക്കാൻ ഹീമോഫിലിയ രോഗിക്ക് സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞു ഡയബറ്റീസിൻ്റെ കാര്യം അതുപോലെ തന്നെ ഹീമോഫീലിയ രോഗികളെ സംബന്ധിച്ചിടത്തോളവും നമുക്ക് മരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലെല്ലാം ഒരു വലിയ സ്റ്റിഗ്മ ഇല്ല അതിൻ്റെ ബിക്കോസ് ആഴ്ചയിൽ രണ്ട് ദിവസം നമ്മൾ അല്ലെങ്കിൽ മൂന്ന് ദിവസം പ്രൊഫലാക്സസ് റെഗുലർ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വേറെ ഏത് കുട്ടിയെ പോലെ കളിക്കുകയോ ഫുട്ബോൾ കളിക്കണം ഫുട്ബോൾ കളിക്കണം ക്രിക്കറ്റ് കളിക്കണം നമ്മൾ കോണ്ടാക്ട് സ്പോർട്സ് പ്രോത്സാഹിപ്പിക്കുന്നില്ല കോണ്ടാക്ട് സ്പോർട്സ് ഉൾപ്പെടെ ഉൾപ്പെടെ ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട് ഓൺലി തിങ് ഈസ് ദ റെഗുലർ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ടു കീപ് ദ ഫാക്ടർ ലെവൽ എബവ് ഫൈവ് പെർസെൻറ്റ് അങ്ങനെ നമ്മൾ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല വളരെ നല്ല റെസ്പോൺസ് ഫൈവ് പെർസെൻ്റ് പോകട്ടെ നമ്മൾ വളരെ ഇതെല്ലാം ലെസ് ദാൻ വൺ പെർസെൻറ്റിൽ നിർത്തിയിട്ട് പോലും നമുക്ക് നമുക്ക് വളരെ നല്ല റിസൾട്ട് ആലുവേ കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ ഓൾറെഡി ഒരു ഒരു പത്ത് പത്ത് പന്ത്രണ്ട് ഇൻ്റർനാഷണൽ പേപ്പേഴ്സ് നമ്മുടെ വന്നിട്ടുണ്ട് നമ്മുടെ ഈ ചെറിയൊരു സ്ഥാപനത്തിൽ നിന്ന് ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചെങ്കിലും ഉള്ള പോലെ ഉള്ളതുപോലെ പേഷ്യൻസിന് വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ ദ ബ്ലീഡ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ കൻ ലീഡ് എ നോർമൽ അതുപോലെ തന്നെ കേരളത്തിൽ ഇതിനായിട്ട് തന്നെ ഉള്ള ചില സമഗ്രമായ ചികിത്സ നൽകുന്ന ചില സെൻറ്റേഴ്സ് ഉണ്ട് അതിലൊന്നാണ് ആലുവ എന്ന് പറയുന്നത് ആലുവയിലും ഇപ്പോൾ ഈ ആധുനികമായ എല്ലാ ചികിത്സാ സങ്കേതങ്ങളും ലഭ്യമാണോ ഹീമോഫിലിയ ആക്ച്വലി കേരളത്തിലെ കോംപ്രഹെൻസീവ് കെയർ ഉള്ളത് ആലുവ മാത്രമേ ഉള്ളൂ ഒരു കോംപ്രിഹൻസീവ് ഹിമോഫീലിയ കെയർ സെന്റർ എന്ന് പറയുന്നത് ആലുവയിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് പോലെയാണ് ഞങ്ങൾക്ക് ഹിമറ്റോളജിസ്റ്റ് സർവീസസ് ഫ്രം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അവിടുത്തെ പ്രൊഫസർ ഡോക്ടർ നീരജ് വരുന്നുണ്ട് കോംപ്രിഹെൻസീവ് ക്ലിനിക്സ് ഓൺ സാറ്റർഡേയ്സ് ലിസി ഹോസ്പിറ്റലിൽ കൊള്ളി ഡോക്ടർ ഷിജി ഫ്രാൻസിസ് വരുന്നുണ്ട് ഞാൻ ഞാൻ എൻ്റെ കൊളീഗ് ഡോക്ടർ ഷീന ഒരു കോളർ വെയിറ്റിംഗിലാണ് അതിലേക്ക് തിരിച്ചു വരാം അത്താണിയിൽ നിന്ന് ശ്യാമളയാണ് അപ്പം ശ്യാമളയ്ക്ക് ഒരു സംശയം ഹീമോഫീലിയ ആണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ പൊട്ടി കറുത്ത പാട് ചെറിയ സ്ഥലങ്ങളിൽ ഇങ്ങനെ കട്ടിയായിട്ട് വേദനയുണ്ട് ഇപ്പോഴാണോ എത്ര കുറച്ചായി ദിവസമായിട്ട് എന്റെ പിന്നെ അത്താണിയിലാണെങ്കിൽ ബ്ലഡ് ബാങ്ക് അവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വരാൻ പാടില്ല ഇത്ര അടുത്തല്ലേ കണ്ണിൽ ബ്ലീഡ് ഉണ്ടെങ്കിൽ അത് ഇമ്പോർട്ടന്റ് ആണ് കണ്ണിൽ ബ്ലീഡ് ഉണ്ടെങ്കിൽ നമ്മൾ അടിയന്തരമായിട്ട് ശ്രദ്ധ ആവശ്യമുള്ളതാണ് ആലുവ അത്താണിയല്ലേ ആലുവ അത്താണിയല്ലേ ആ മിടുക്കി നാളെ രാവിലെ വന്നോളൂ നാളെ രാവിലെ പത്തര ആവുമ്പോഴേക്കും വന്നോളൂ ആലുവ ഗവൺമെന്റ് ആശുപത്രി നിങ്ങൾക്ക് അറിയില്ല അവിടെ ഒരു ഹീമോഫിലിയ ട്രീറ്റ്മെന്റ് സെന്റർ ഹീമോഫിലുള്ള കുട്ടിയാണോ ആദ്യം അത് ചോദിക്കട്ടെ അറിയില്ല വീട്ടിൽ അല്ലെ വീട്ടിലാർക്കെങ്കിലും ബ്ലീഡിങ് ഡിസോർഡർ ഉള്ളവരാണോ അത് ആർക്കും കൂടി ഇല്ല അപ്പോൾ പിന്നെ കണ്ണിന്റെ എനിക്ക് സ്പെസിഫിക് ആയിട്ടൊരു ഉത്തരം പറയാൻ പറ്റില്ല ഞാൻ വിചാരിച്ചത് ഇതിപ്പോ നമ്മൾ ഹീമോഫീലിയ രോഗികളെ പറ്റിയുള്ള ഒരു ചർച്ചയാണ് ഹിമോഫീലിയ ഡയഗ്നോസ്ഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നാളെ ആലുവ ഹീമോഫിലിയ ട്രീറ്റ്മെന്റ് സെൻറ്ററിൽ വരണം അല്ലെങ്കിൽ കണ്ണിന്റെ ഡോക്ടറെ കാണിക്കുക ബിക്കോസ് അല്ല എന്ത് അങ്ങനെ ഒരു സംശയം ഉണ്ടായ സ്ഥിതിക്ക് ആലുവ ജില്ലാ ആശുപത്രിയിൽ തന്നെ ശ്യാമള ചെന്ന് ഡോക്ടറിനെ കണ്ട് അതിനുള്ള ഒരു പരിശോധന നടത്തുകയും അത്തരത്തിലൊരു സംശയം നമ്മൾ മനസ്സിൽ വെച്ച് നടക്കാൻ പാടില്ല അപ്പൊ ഡോക്ടർ നമ്മൾ പറഞ്ഞു തന്നെ ആ ഒരു സമഗ്രമായ ചികിത്സയാണ് ഒരു ഫിസിയാട്രിസ്റ്റ് ഒരു ജനറ്റിക് എക്സ്പേർട്ട് ഒരു സൈക്കോളജിസ്റ്റ് അങ്ങനെ എല്ലാവരും അതൊരു കോംപ്രിഹെൻസീവ് കെയർ ആണ് ഈ മൂഫിയിലേക്ക് വേണ്ടത് അതിലിപ്പം ഹെല കിങ് പറഞ്ഞാൽ ഞാൻ എടുക്കുന്ന നഴ്സ് കോർഡിനേറ്റർ ആണ് ബാക്കി ഹെമറ്റോളജിസ്റ്റോ ഹെമറ്റോളജിട്രിഷനോ ഫിസിയോതെറാപ്പിസ്റ്റോ ആരും കിങ് പിൻ ഈസ് നേഴ്സ് കോർഡിനേറ്റർ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഹെമറ്റോളജിസ്റ്റ് കൺസൾട്ടൻറ്റ് ഹെമറ്റോളജിസ്റ്റ് വേണം അത് ഞങ്ങൾക്ക് അമൃതയെന്നുണ്ട് കൺസൾട്ടൻറ്റ് ഫിസിയാട്രിസ്റ്റ് വേണം ലിസി എന്നുണ്ട് പിന്നെ ഓഫ് കോഴ്സ് ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിലുള്ള എല്ലാവരും പീഡിയാട്രിഷ്യൻകോളജിസ്റ്റ് എല്ലാവരും ഇൻവോൾവ് ആണ് ഈ കോംപ്രിഹൻസീവ് കെയർ സെൻ കോംപ്രിഹൻസീവ് കെയർ കൊടുക്കുന്ന ദിവസം ഇവരെല്ലാവരും വരും അല്ലാത്ത ദിവസമൊക്കെ അവർ അപ്പിനെ ജോലി ചെയ്യും അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞില്ലേ ഒരു കാർഡ് ഓരോ ഹിമോഫിലിയ രോഗിക്കും ഒരു കാർഡുണ്ട് ഉണ്ട് അപ്പോൾ ചിലരെങ്കിലും ഈ കാർഡ് അവർ പോകുന്നിടത്ത് കൊണ്ടുപോകാൻ പഠിക്കാറുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാർഡ് വളരെ സഹായകമാണ് അപ്പം ഹിമോഫിലിയ രോഗികൾ ഇത്തരത്തിൽ ഒരു കാർഡ് ആ ഒരു കാർഡ് കൂടെ കൊണ്ടു നടക്കണം അല്ലെങ്കിൽ കൂടെ ഉള്ളവരും അതൊന്നും ശ്രദ്ധിക്കുന്നതല്ലേ ആക്ച്വലി ഞങ്ങൾ നമ്മുടെ കാരുണ്യ ബെനവലൻ ഫണ്ടിൽ നിന്ന് ഒരു കാർഡ് കൊടുക്കുന്നുണ്ട് മരുന്ന് കിട്ടാൻ വേണ്ടി അതുകൂടാണ് ആലുവ ഹിമോഫിലിയ ട്രീറ്റ്മെന്റ് സെന്ററിൽ നിന്ന് ഒരു കാർഡ് അതിൻ്റെ ഉദ്ദേശം അതിൻ്റെ ഒരു സൈഡില് ട്രീറ്റ്മെൻറ്റ് ഡോസേജ് ഷെഡ്യൂൾ എഴുതിയിട്ടുണ്ട് ആ ഡോസേജ് ഷെഡ്യൂളിൽ ഇവർ എവിടെയെങ്കിലും ഒരു പെരിഫറൽ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ എത്ര മരുന്നാണ് കൊടുക്കേണ്ടേന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഡോസേജ് ഷെഡ്യൂൾ അതിൻ്റെ താഴെ ഞങ്ങളുടെ എൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ള ലിനി പോൾ ഷൈനി ഗ്ലാഡി കൂടാതെ എൻ്റെ പേരും കൊടുത്ത് ദറ്റ് ഈസ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അവർ അവർക്ക് വിളിക്കാം എപ്പോഴും വേണേലും അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതാണ് അങ്ങനെ ഇപ്പൊ നമ്മളൊരു റൂറൽ ഏരിയയിൽ ചെന്നാൽ ഹിമോഫീലിയെ പറ്റി അറിയണം നിർബന്ധം അതുപോലെ ഒരു ഡോക്ടറെ പലപ്പോഴും ഈ രക്ഷിതാക്കൾക്ക് ഒരുപാട് ആശങ്ക കാണും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് ആണെന്ന് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവരെപ്പോഴും ചോദിക്കും ഈ വീടൊക്കെ പണിയുമ്പോൾ കുഞ്ഞ് വീടാനുള്ള സാധ്യത ഒഴിവാക്കിയുള്ള വീട് പണിയണോ ഫേർണിച്ചറ് തിരഞ്ഞെടുക്കുമ്പോൾ ആ ഒരു എർഗോണമിക്സ് അത് അവർക്ക് തട്ടിയും മുട്ടിയും വീഴാതിരിക്കുക അത്തരം കാര്യങ്ങളൊക്കെ അല്ല അതിൽ ശ്രദ്ധിക്കുന്ന വളരെ നല്ലതാണ് ആക്ച്വലി നമ്മൾ ഈ ഷാർപ്പ് എൻസ് ഉള്ള നമ്മൾ കളിപ്പാട്ടങ്ങള് തിരഞ്ഞെടുത്തു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഷാർപ്പ് എഡ്ജസ് ഇല്ലാതെ കൊടുക്കുക പിന്നെ കുട്ടികൾക്ക് വീഴാത്ത വിധത്തിൽ ഇപ്പം നേരത്തെ പറഞ്ഞ ആർഗണോമിക്സ് നമ്മൾ ശ്രദ്ധിക്കുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കുട്ടികളെ വളർത്തുന്ന സന്ദർഭത്തിൽ അതുപോലെ തന്നെ വളരുന്ന പ്രായത്തിൽ മുട്ടിലെഴിയുമ്പോൾ തൊട്ടവർക്ക് വീഴാനും പരിക്കേൽക്കാനും ഒക്കെ ഉള്ളൊരു സാധ്യത ഉണ്ട് അത് മുറിവാകണമെന്നില്ല ചതമാണെങ്കിൽ പോലും ആന്തരിക രക്തസ്രാവം ഉണ്ടാകാൻ സാധ്യത അപ്പം ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്ന സമയത്ത് ഇവർക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് അവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അവർ ഒന്നാമത്തെ കാര്യം കുട്ടികളുടെ കാര്യത്തിൽ ഇമ്മ്യൂണൈസേഷൻ വളരെ ആണ് ഇമ്മ്യൂണൈസേഷൻ ഒരിക്കലും ഇൻട്രാമസ്കുലർ ഇഞ്ചെക്ഷൻ കൊടുക്കരുത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഒരു ഹിമോഫീലിയ രോഗിയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷന് പകരം സബ്ക്യൂട്ടേനിയസ് ഇഞ്ചെക്ഷൻ കൊടുക്കുക അത് പലർക്കും അറിയില്ല അറിയില്ലാത്തൊരു കാര്യമാണ് കാരണം ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലീഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ കുട്ടികളുടെ കാര്യത്തിൽ ഈ കുട്ടികൾക്ക് ശ്രദ്ധയില്ലല്ലോ അതോ കമ്മന്ന് വീഴുമ്പോഴും ഇതും പിടിച്ചു നിൽക്കുമ്പോഴും പിടിച്ച് നടക്കുമ്പോഴും ഒക്കെ വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കുറച്ചൊരു അഡി അഡീഷണൽ കെയർ കൊടുക്കണം നമ്മൾ ഈ റെഗുലർ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി കൊടുക്കുന്ന ഫസ്റ്റ് ജോയിൻറ്റ് ബ്ലീഡ് കഴിഞ്ഞിട്ടേ കൊടുക്കുകയുള്ളു ഇപ്പോൾ ഒരു വയസ്സിൽ ഡയഗ്നോസ് ചെയ്താലും ഉടനെ തന്നെ നമ്മൾ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി കൊടുക്കില്ല കാരണം ബെയിൻ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ ബാക്കി ഇതും കാരണം നമ്മൾ നമ്മൾ റീപ്ലേസ്മെന്റ് തെറാപ്പി കൊടുക്കുന്നത് ഫസ്റ്റ് ജോയിൻറ് ബ്ലീഡ് കഴിഞ്ഞിട്ടാണ് ജോയിൻറ്റ് ബ്ലീഡിൻ്റെ ഇമ്പോർട്ടൻസ് ഒരു രണ്ട് എം എൽ ബ്ലഡ് ആണെങ്കിലും ജോയിൻ്റിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അതിൻ്റെ തരണാസ്ഥി അത് കേടാക്കും ഈ ഹീമോഗ്ലോബിൻ ഡീഗ്രഡേഷൻ പ്രോഡക്റ്റ്സ് ഹീമോസിഡറിൻ എന്ന് പറഞ്ഞ സാധനം അതൊക്കെ കേടാക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ജോയിൻറ് ബ്ലീഡ് കഴിഞ്ഞാൽ റെഗുലർ റീപ്ലേസ്മെൻ്റ് തെറാപ്പി കൊടുക്കണം എന്നുള്ളതാണ് വേൾഡ് ഫെഡറേഷൻ്റെ നിർദ്ദേശം ഇന്ത്യയിൽ പക്ഷേ അത് സാധിച്ചിട്ടില്ല കഴിഞ്ഞു മുമ്പിലത്തെ വർഷം കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം പതിനെട്ട് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കെല്ലാം റെഗുലർ റീപ്ലേസ്മെന്റ് തെറാപ്പി കൊടുക്കാൻ തീരുമാനിച്ചാണ് പക്ഷേ എന്തോ നമ്മുടെ കാരണം അതുപോലെ തന്നെ നമ്മുടെ മലയാളികളുടെ പൊതുവേ ഉള്ള ഒരു ശീലമാണ് എന്തെങ്കിലും ഒരു വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ ഓടി മെഡിക്കൽ സ്റ്റോറിൽ പോയി എന്തെങ്കിലും ഒരു മരുന്ന് തരാൻ പറയുന്നത് അപ്പോൾ ഈ ഹിമോഫിലിയ രോഗികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പെയിൻ കില്ലേഴ്സ് ഈ അസ്പിരിനും എബി പോലെയുള്ളതൊക്കെ കഴിക്കുമ്പോൾ അത് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ആ കാര്യത്തിലും അവരൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് മൂന്ന് കാര്യങ്ങളോ ഒന്ന് മരുന്നിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പറഞ്ഞ റൈറ്റ് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എയ്ഡ്സ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ലൈക്ക് ഐബ്രോ പ്രൂഫും പറ്റില്ല പാരസെ സോറി ആസ്പിരി പറ്റില്ല അതെല്ലാം ഈ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഫങ്ഷനെ അഫക്റ്റ് ചെയ്യുന്നു അതുകൊണ്ട് ബ്ലീഡിങ് കൂട്ടുകയുള്ളൂ രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ആവി പിടിക്കാൻ പാടില്ല നമ്മൾ വീട്ടിൽ തന്നെ അമ്മയാണെങ്കിലും ചാടി കയറി വെള്ളം തിളപ്പിച്ചു ആവി പിടിച്ചോ പറ്റില്ല പിന്നെ തിരുമാൻ പാടില്ല ഉടനെ തന്നെ എന്തെങ്കിലും ഒരു വാമ്പിട്ടോ നല്ല പിടി പിടിക്കും ഇതൊന്നും ചെയ്യാൻ പാടില്ല കുട്ടികളുടെ കാര്യത്തിൽ അതുപോലെ തന്നെ നമ്മുടെ ചികിത്സാ രീതി ഈ ഹീമോഫിലിയുടെ കേസിൽ എനിക്ക് തോന്നുന്നു ഒരു നാലാം തലമുറയൊക്കെ എത്തി നിൽക്കുകയാണ് ഇപ്പം അതുപോലെ തന്നെ ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് മാപ്പിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു ജനറ്റിക് അനാലിസിസ് നടത്തുക എന്ന് പറയുന്നത് ജനറ്റിക് അനാലിസിസ് യൂസ്ഫുൾ ആണ് അതായത് ജനറ്റിക് അനാലിസിസ് യൂസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറ്റിക് അനാലിസിസ് കൊണ്ട് നമുക്ക് ഹീമോഫിലിയയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കോംപ്ലിക്കേഷൻസ് ഒന്ന് നേരത്തെ പറഞ്ഞായിട്ട് ട്രാൻസ്മിഷൻ ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് രണ്ടാമത് ആന്റിബോഡി പ്രൊഡക്ഷനാണ് അപ്പോൾ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് വന്നിട്ട് നാലരട്ടിയാകും അപ്പം അങ് ഒരു ഇപ്പോൾ ഞാൻ പ്രൗൺ ഫോർ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ ആണോ അല്ലയോ എന്ന് ഈ പറഞ്ഞു കൊണ്ടിട്ട് ജനറ്റിക് അറിയാൻ പറ്റും അത് ഒരു ഒരു കാര്യം രണ്ടാമത്തെ കാര്യം നമ്മളുടെ ജീൻ തെറാപ്പിയുടേതിൽ ജീൻ എഡിറ്റിങ്ങിൻ ജീൻ തെറാപ്പി ഇപ്പോൾ ഉണ്ട് നമ്മുടെ ജീൻ തെറാപ്പി അത്ര പോപ്പുലർ ആകാത്ത ഒന്നും പൈസയുടെ മാത്രം പ്രശ്നമല്ല ഒരുപാട് പേർക്ക് അഡിനോ വൈറസിന് ആൻറ്റിബോഡീസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പലതും സക്സസ്ഫുൾ ആകുന്നില്ല അതുകൊണ്ടാണ് ജീൻ തെറാപ്പി വരാറ് അപ്പോൾ ഈ രണ്ട് ഓപ്പണിങ്സ് വളരെ നമുക്കൊരു എന്താ നമ്മളെ ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഭാവിയിലേക്കുള്ള ഒരു നല്ല ഇതാണ് ഇപ്പോൾ ഡോക്ടർ നമ്മുടെ ഇന്നത്തെ ലൈഫ് ഡോക്ടേഴ്സിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് വളരെ നന്ദി ഈ ഒരു രോഗത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് അത് മാത്രമല്ല ഡോക്ടറിൻ്റെ ജീവിതം ഇതിനു വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് കൂടുതൽ അതെന്തായാലും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഡോക്ടറിന് ചെയ്യാൻ സാധിക്കട്ടെ വളരെ നന്ദി ഇതിൽ വന്നതിന് അതുപോലെ തന്നെ പ്രേക്ഷകർ ഇതൊക്കെ ശ്രദ്ധിച്ച് കാണും ഹിമോഫീലിയ എന്ന് പറയുന്നത് രോഗികളുടെ എണ്ണം കുറവാണെന്ന് നമ്മൾ കരുതേണ്ട കാര്യമില്ല കാരണം നമ്മുടെ കുടുംബത്തിലും ആദ്യമായി ഇതുണ്ടാകുന്ന ഒരാൾ ജനിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഹിമോഫീലിയ ഉള്ള കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളെ ഡോക്ടർ പറഞ്ഞതുപോലെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സാധാരണ പൗരന്മാരായിട്ട് വളരെ സാധാരണ ജീവിതം അവർക്ക് നയിക്കാൻ സാധിക്കും അതിനുവേണ്ടിയിട്ട് നമുക്കവരെ സഹായിക്കാൻ സാധിക്കും നമ്മുടെ സർക്കാർ ഒരുപാട് സെൻറ്റേഴ്സ് അതിനായിട്ടുണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്കുള്ള എന്ത് സംശയവും അവിടെ പോയി ചോദിക്കുകയും സംശയനിവാരണം വരുത്തുകയും ചെയ്യാം നാളെ മറ്റൊരു രോഗത്തിൻ്റെ വിവരങ്ങളുമായി വീണ്ടും കാണാം നമസ്കാരം